അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കി ഹബീബിനെ വിധങ്ങളെയും കൂടെയുള്ളവരെയും ഉന്മൂലനാശം വരുത്താനും മദീന പിടിച്ചെടുക്കാനും വന്നപ്പോൾ ആ വലിയ സമൂഹത്തെ നേരിടാൻ മാത്രം സ്ഥങ്കില്ലാത്ത അംഗബലമില്ലാത്ത ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരുമിച്ചുകൂടി കൂടി ആലോചന നടത്തി. വല്ലാത്ത പാഠമാണത്. നബി തങ്ങളുടെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ അവരുടെ എല്ലാ വിവരവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രമാണ്. ഹബീബിന്റെ വിവരമോ വഅല്ലമ കമാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാം. ആവശ്യമുള്ളതെല്ലാം അങ്ങേക്ക് തങ്ങൾക്ക് അല്ലാഹാണ് പഠിപ്പിച്ചു തന്നത്. റബ്ബ് പറഞ്ഞില്ലേ അവനാണ് പഠിപ്പിച്ചു കൊടുത്തത്? അങ്ങനെ റബ്ബ് തന്നെ ഡയറക്റ്റ് ആവശ്യമുള്ളത് മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വിവരമുള്ള വ്യക്തി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരോട് കൂടി ആലോചന നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പാഠമാണ്. മഹല്ലത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതേ ഭാരവാഹികൾ നാട്ടിലുള്ള ജനങ്ങളോട് കൂടി ആലോചന നടത്തണം. അതേ കമ്മിറ്റി തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണെങ്കിൽ എക്സിക്യൂട്ടീവ് വിളിക്കണം. ഭാരവാഹികൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഭാരവാഹികൾ തമ്മിൽ ചർച്ച നടക്കണം. അതുപോലെ ഏത് കക്ഷികളും ഉസ്താദ് ഒരു കാര്യം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോടും കൂടി കൂടി ആലോചന നടത്തിയാൽ എത്ര ഭംഗിയാണ്, എത്ര നല്ലതാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ മറ്റൊന്നാണ്. വസാവിറുഹും ഫിൽ അംരി, കാര്യങ്ങളിൽ ഓ നബിയെ തങ്ങൾ കൂടിയാലോചന നടത്തണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? അത് വലിയ മനസ്സമാധാനമാണ്. പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഉറച്ചു നിൽക്കാൻ കാരണമാണ്. അവർക്ക് വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ തീരുമാനത്തിന് മുമ്പ് തന്നെ സംശയം തീർക്കാനത് നിമിത്തമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുശാവറയിലുണ്ടല്ലോ. മുശാവർക്ക് വലിയ ബറക്കത്തും ഉണ്ടല്ലോ. ഇടയ്ക്കൊന്ന് പറയട്ടെ, വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, അതേ പ്രായപൂർത്തിയെത്തിയ മക്കളുണ്ടാകുമ്പോൾ, ഭാര്യയുണ്ടാകുമ്പോൾ, അവരോടൊക്കെ ഒരു മുശാവറ ചെയ്ത് തീരുമാനിക്കുന്ന വീട്ടുകാരനായാൽ അദ്ദേഹത്തിന് സമാധാനപരമായ ജീവിതം ലഭിക്കും. ചിലർക്കൊരു തോന്നലാ, എൻ്റെ ഭാര്യനോട് ഞാൻ എന്ത് മുശാവറയാനാ, ഞാൻ കെട്ടിക്കൊണ്ടുവന്നില്ലേ അവളെ. അതുപോലെ വേറൊരു തോന്നലാ, എൻ്റെ മക്കളോട് ഞാനെന്ത് മുശാവറയാനാ. അങ്ങനെയൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വിവരമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ആത്മീയ രംഗത്തുള്ള മക്കളായ, അതാണല്ലോ വലിയ സ്ഥാനം. ശാരീരിക രംഗത്തല്ല, ബാപ്പയുടെയും ഉമ്മയുടെയും പവറല്ല, അതിലും വലിയ പവറാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വലിയ പവറുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഖുർആൻ പറയുന്നത് കൂടിയാലോചന നടത്തണം. കൂടിയാലോചന എന്ന് പറഞ്ഞാൽ വലിയ ബർക്കത്തുള്ള സംഗതിയാണ്. അങ്ങനെ കൂടിയാലോചന നടത്തുമ്പോൾ, നമ്മളെ വീട്ടിൽ കുടുംബത്തിൽ കൂടിയാലോചന നടത്തുമ്പോൾ മുഹമ്മദ് എന്ന പേരുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ വലിയ ബർക്കത്താണ്. ഏത് മുശാവറയിലും ഒരു മുഹമ്മദ് ഉണ്ടായാൽ വലിയ ബർക്കത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരിൻ്റെ ബഹുമാനമാണ്. അതൊരു സാധാരണ പേരല്ല, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. മൗലാ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിയില്ലേ, എനിക്കൊന്നുമില്ലെങ്കിൽ മുഹമ്മദൻ വഹു ഔഫൽ ഖൽഖ് ബിദ്ദിമമി, എനിക്ക് മുഹമ്മദ് എന്ന പേരുണ്ടല്ലോ, അത് വലിയ ബറക്കത്താണ്. മുഹമ്മദ് എന്ന പേര്, ഒരു മുശാവറയിൽ ഒരു മുഹമ്മദ് ഉണ്ടായാൽ ആ മുശാവറക്ക് വലിയ ബർക്കത്തുണ്ട് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതിനെന്ത് വേണോ, മക്കൾക്ക് കുറേ ഉണ്ടാവുമ്പോൾ മുഹമ്മദ് എന്ന് ആൺമക്കൾക്ക് പേരിടണം. ചിലർ മുഹമ്മദ് പേരിടും,
പക്ഷെ ആ പേര് പുറത്ത് കേൾക്കാൻ പാടില്ല എന്നൊരു നിർബന്ധമുള്ള മാതിരി അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കൊടുക്കും. എന്നിട്ട് പിന്നെ മുഹമ്മദ് എവിടെ ഉണ്ടാവില്ല, വിളിക്കുന്നൊക്കെ അടുത്ത പേര്, അതിൻ്റെ ഇങ്ങേപ്പുറം ഒരു പേര് കൂട്ടിക്കൊടുത്തിട്ടു. അതിൻ്റെ ആവശ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്നും കൂട്ടിക്കളിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ തന്നെ കൂട്ടിക്കണിക്കേണ്ട ആവശ്യം എന്താണ്? അതോടുകൂടി മുഹമ്മദ് എന്ന പേര് അടിപോയി, പിന്നെ മുഹമ്മദ് എന്ന് വിളിക്കലുണ്ടാവില്ല, വിളിക്കലൊക്കെ വേറെ പേരാണ്. അവസാനം എല്ലാം കൂടി പാസ്പോർട്ടിൽ പൂരിപ്പിക്കുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് കുറച്ച് സമയം കിട്ടാൻ വേണ്ടി, സമയം കൂടുതൽ കിട്ടാൻ വേണ്ടി പേര് തീർത്തു എഴുതും, അല്ലെങ്കിൽ ആധാരം എഴുതുമ്പോൾ ചിലപ്പോൾ എഴുതും. അതിൻ്റെ ആവശ്യം എന്താണ്? മുഹമ്മദ് എന്ന് എൻ്റെ പേര് വിളിച്ചൂടെ, നെയ്മലൊന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുണ്ടോ? കൂട്ടിച്ചേർത്താൽ തെറ്റാണ് എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ സ്വന്തം ബാപ്പാനെ കുറ്റം പറയണ്ട, അത് മനുഷ്യൻ്റെ അത് വീടായി പോകും. അതുപോലെ തിരിച്ചു പോകുമ്പോൾ മുഹമ്മദിൻ്റെ കൂടെ വേറൊരു പേര് കൂട്ടിയുള്ളതുണ്ടെങ്കിൽ അവരെ സ്വീപ്പാക്കാൻ പോകണ്ട, അവർക്ക് ജാഹിലിയങ്ങളെ പരിപാടിയാണ്, അതിനെ സ്വീപ്പാക്കാൻ പാടില്ല. വിഷയം പിന്നെ പറയാതെ ആളുകൾ അറിയില്ലല്ലോ, അതുകൊണ്ട് പറയാം. മുഹമ്മദ് എന്ന പേര് വലിയ ബർക്കത്തുള്ള പേരാണ്. ഇനി അഥവാ പേര് കൂട്ടിയേ പറ്റൂന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരത്തോളം പേരുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട വേറൊരു പേര് കൂട്ടിച്ചേർത്താൽ എന്നാലും പുറത്തു വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് തന്നെയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്ത് വരും? അല്ലെങ്കിൽ പേര് പുറത്തു വരുന്നത് വേറൊരു പേര്, നബി തങ്ങളുടെ പേരങ്ങ് അടിയിൽ പോവും. അങ്ങനെ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ബർക്കത്തുള്ള പേര്, അത് മുസാഫറയിൽ ഉണ്ടായാൽ, അതേ കൂടിയാലോചനയിൽ അങ്ങനെ ഒരു പേരുണ്ടായാൽ അത് നല്ലതാണ്. മക്കൾക്ക് പേര് വിളിക്കുമ്പോൾ നല്ല പേരേ വിളിക്കാവൂ. ആണാണോ പെണ്ണാണോ എന്ന് തിരിയാത്ത പേര്, മുസ്ലിമാണോ അല്ലേ എന്ന് മനസ്സിലാകാത്ത പേര്, മനുഷ്യൻ്റെ പേരാണോ മൃഗങ്ങളുടെ പേരാണോ എന്ന് മനസ്സിലാകാത്ത പേര്, സുബ്ഹാനല്ലാഹ് ഈ പറയുന്നത് മനുഷ്യൻ്റെ പേരാണോ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന സാധനമാണോ എന്ന് തിരിയാത്ത പേര്, അങ്ങനെയുള്ള പേര് വിളിക്കരുതേ. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മായികും വഅസ്മായി ആബായികും ഫഹസ്സിനൂ അസ്മാഅക്കും. നിങ്ങളെ ഖിയാമനാളിൽ നിങ്ങളെ പേര് വിളിക്കപ്പെടും. നിങ്ങളെ ബാപ്പാൻ്റെ പേര് ചേർത്തിട്ടാണ് വിളിക്കുക. അതുകൊണ്ട് പേര് നന്നാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്.